കൊല്ലം കുളത്തുപുഴയിൽ പാക് വെടിയുണ്ടകൾ കണ്ടെത്തിയ സംഭവത്തിൽ വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി അറിയിച്ചുവെന്ന് DGP ലോക്നാഥ് ബെഹ്റ. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് DIG അനൂപ് കുരുവിള ജോണിനാണ് അന്വേഷണ ചുമതല. പ്രാഥമികമായി ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലെ DGPമാരുമായി ആശയവിനിമയം നടത്തിയെന്നും DGP അറിയിച്ചു. അതേസമയം സംഭവത്തിൽ മിലിറ്ററി ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചു. മിലിറ്ററി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ കുളത്തുപുഴയിലെത്തി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ കുളത്തുപുഴ മടത്തറപ്പാതയിൽ 30 അടി പാലത്തിന് സമീപമാണ് വെടിയുണ്ടകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വെടിയുണ്ടകളിൽ പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് സംഭവത്തിൽ മിലിറ്ററി ഇന്റലിജൻസ് അടിയന്തരമായി അന്വേഷണം ആരംഭിക്കാൻ കാരണം. ഇന്ത്യൻ സേനകൾ ഉപയോഗിക്കുന്ന തിരകളിൽ ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറി എന്നാണ് രേഖപ്പെടുത്തുന്നത്. 12 എണ്ണം പൗച്ചിലും 2 എണ്ണം വേറിട്ട നിലയിലുമായിരുന്നു. സൈന്യവും പോലീസും ഉപയോഗിക്കുന്ന തരം വെടിയുണ്ടകളാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചു. ലോങ് റേഞ്ചിൽ വെടിവയ്ക്കാവുന്ന തോക്കുകളിൽ ഉപയോഗിക്കുന്ന 7.62 mm ഉണ്ടകളാണിവ. പോലീസിന്റെ ആർമറർ ഫോറൻസിക് വിഭാഗങ്ങൾ നടത്തിയ പരിശോധനയിൽ വെടിയുണ്ടകൾ വിദേശ നിർമ്മിതമാണെന്ന് വ്യക്തമായിരുന്നു. പാക് സൈന്യത്തിനു വേണ്ടി വെടിയുണ്ടകൾ നിർമ്മിക്കുന്ന പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയിൽ നിർമ്മിച്ചതാണെന്നാണ് സംശയം. ന്യൂസ് ഡെസ്ക്, ന്യൂ ഇയർ ന്യൂസ്.